ഹൗലി അബീ ബക്കറിൻ റളിയല്ലാഹു അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി എഴുന്നേറ്റപ്പോൾ അവളുടെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുന്നു നീയും നിന്റെ ഭർത്താവും ഒരുമിച്ചു കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞു ആ വിഷയം സത്യമാകാതെ ശരിയാകാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ അപ്പൊ നബി തങ്ങളുടെ മഹത്വത്തെക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയല്ലേ മൗലിദ് കിതാബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചരണം ഇല്ല മൂപ്പർ അവസാനത്തെ സംഭവത്തിന്റെ അവസാന ഭാഗം മൂപ്പർ ഒഴിവാക്കി നിങ്ങൾ കേട്ടതാണല്ലോ ഇതേ സംഭവത്തെ പറ്റി നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഇവരുടെയൊക്കെ നേതാവും പണ്ഡിതനുമാണല്ലോ ആ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഈ സംഭവത്തെ പറ്റി പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം ഉയർന്നതാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു ചെയ്ത ഒരു കാര്യമാണത് ഈ സംഭവം ഉണ്ടായത് എങ്ങനെയാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം ഉയർന്നതാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ അല്ലാഹു ചെയ്ത ഒരു കാര്യമാണത് അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയോ ഇല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശാക്കിയിട്ട് വേണോ ഉയർത്താൻ സത്യത്തിൽ ഇത് അള്ളാഹിനെ പറ്റിയും മോശാക്കലാണ് കാരണം എന്താണെന്നറിയോ അള്ളാഹ്ക്കും ഇതിനെ പറ്റി വലിയൊരു ധാരണയൊന്നും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് വരിക ഈ പെണ്ണ് വന്നിട്ട് ഇത് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അള്ളാഹുവിനെ അറിയി ഇങ്ങനെയൊക്കെയാ സംഭവിക്കാൻ അപ്പൊ റസൂലിനോട് ആദ്യം തന്നെ എന്ത് പറഞ്ഞാൽ മതി റസൂലെ സ്വപ്നത്തിന്റെ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മരിക്കേണ്ടതാണ് പക്ഷേ ഈ പെണ്ണ് പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കും അബൂബക്കർ റളിയല്ലാഹു ജീവിക്കും നാം മറുപടി പറയാ അബൂബക്കർ റളിയല്ലാഹുവിന് വഹിയൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ മൂപ്പര നാവിലൂടെ ഒരു നുണ വരണ്ട എന്നതുകൊണ്ട് ഞാൻ ഈ പെണ്ണിനെ ജീവിപ്പിക്കും അതുകൊണ്ട് അങ്ങും പെണ്ണിനോട് ഭർത്താവ് തിരിച്ചു വരുന്നു പറഞ്ഞാ മതി എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞാ മതി പക്ഷെ അള്ളാഹു അറിയില്ല അബൂബക്കർ റളിയല്ലാഹു ഇങ്ങനെ പറയുന്ന വിഷയം അറിഞ്ഞാലല്ലേ അള്ളാഹു പറയാൻ പറ്റുള്ളൂ അതിനെ പറ്റിയാണ് പറയുന്നത് ഇത് അള്ളാഹു ഉണ്ടാക്കിയ സംഭവമാണ് എന്നാൽ ഈ സംഭവത്തെ പറ്റി പേരോടെന്താ പറയുന്നത് അതും വേണമല്ലോ പരിശോധിക്കാൻ മുജാഹിദികൾ മൗലിദ് തെറ്റുണ്ട് എന്ന് പറഞ്ഞു കളയുന്നു എന്നല്ലേ ആരോപണം പേരോട് പറയുന്നത് കേട്ടോളൂ ഈ സംഭവത്തെ പറ്റി ഇതിലാണ് പറയുന്നത് എന്ത് ഒരു സ്ത്രീ ഒരു സ്വപ്നം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞപ്പോ നബി തങ്ങള് എന്റെ ഭർത്താവ് മടങ്ങിയേക്ക് വരൂ നിന്റെ ഭർത്താവ് മടങ്ങി വരൂല നീ ഒരിക്കലും ഭർത്താവിന്റെ കൂടെ ജീവിക്കൂല എന്ന് പറഞ്ഞു പോലും എന്നിട്ടോ അതേ സ്ത്രീ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരമൊന്നും പറയാതെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു പോലും മടങ്ങി വരൂ എന്നിട്ടോ ആ സ്ത്രീന്റെ ഭർത്താവ് മടങ്ങി വരികയും ചെയ്തു വരികയും ചെയ്തിട്ട് അതുകൊണ്ട് കഴിഞ്ഞില്ല അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അതിനെന്തെങ്കിലും വ്യാഖ്യാനങ്ങളൊക്കെ പറയാൻ പണ്ഡിതന്മാര് ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം എന്നാ അതിന്റെ ശേഷം പിന്നെ പറയുന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്നിട്ട് ഈ സ്ത്രീ ഈ വിഷയം പറഞ്ഞു അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമായി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു അപ്പൊ ജിബ്രീൽ പറഞ്ഞു പോലും എന്ത്
അത് ഈ സിദ്ദീഖുൽ അക്ബറിനെ നാവുമ്പല് കള്ളത്തരം വരുന്നത് അല്ല രജിച്ചു. അപ്പൊ നബി എന്റെ നാവുമ്പല് കളവ് വന്നാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ജനിപ്പിക്കുന്ന വാചകം ഇതും ഒരു നിലക്കും സഹീഹായി വരാൻ സാധ്യതയുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ തോന്നിവാസം പറയേണ്ടതില്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ്. തോന്നിവാസം പറയേണ്ടതില്ല. എന്തിനെ പറ്റി? മൂപ്പര ഉസ്താദാ നെല്ലിക്കുത്ത്, മൂപ്പര ശിഷ്യനാണ് റഷീദ്, പേരോടിന്റെ ഉസ്താദാണ് നെല്ലിക്കുത്ത്. ഉസ്താദ് എന്താ പറയുന്നത്? ഇത് അള്ളാഹു ഇറക്കിയ സംഭവമാണ് എന്നാ. ശിഷ്യൻ എന്താ പറയുന്നത്? ഒരു കുഴപ്പമില്ലാത്ത സംഭവമാണ് എന്നാ. മൂപ്പര് പറയണതോ ഇത് തോന്നിയാസാണ്. ഇതിനാണ് വൈരുദ്ധ്യം എന്ന് പറയാ. അല്ലാതെ ഹദീസിലെ അഹ്ലു സുന്നാ വൽ ജമാ ഇല്ല അൻസാരി പറഞ്ഞു, എന്നാൽ ഇതാ അഹ്ലു സുന്നാ വൽ ജമാഅനെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് സക്കരിയ സലായി പറയുന്നു, അതാണ് വൈരുദ്ധ്യം എന്ന് പറയലല്ല. ഇതാണ് വൈരുദ്ധ്യം. ഏതാ ശരി? മുജാഹിദികളുടെ നിലപാട് പേരോട് അംഗീകരിച്ചു. നെല്ലിക്കുത്തിന്റെയും ശിഷ്യന്റെ ശിഷ്യനായ റഷീദ് സഖാഫിയുടെയും നിലപാടുകൾ ശരിയല്ല എന്ന് പേരോട് പറഞ്ഞു. മുജാഹിദികൾ പറഞ്ഞതാണ് ശരി, ഇത് തോന്നിവാസമാണ് അംഗീകരിക്കാൻ പാടില്ല എന്ന് മുജാഹിദികൾ പറഞ്ഞു. ഇതല്ലേ മുജാഹിദികൾ തെറ്റുണ്ട് എന്ന് പറഞ്ഞത്? ഇത് മാത്രമല്ല, ഈ ജാതി വേറെ ഒരുപാട് തെറ്റുകൾ മൂപ്പര് പറയുന്നുണ്ട്. ഒരു തെറ്റ് ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഇനിയോ മുജാഹിദികളെ പറ്റി ഉന്നയിച്ച ആരോപണം എന്താ? മുജാഹിദികൾ സലാത്തിനെ എതിർത്ത് കളയുന്നു. മുജാഹിദികൾ സലാത്തിനെ എതിർത്ത് കളയുന്നു. സലാത്തിനോട് മുജാഹിദികൾക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വിശദീകരിക്കുന്നില്ല ഞാൻ, ഉന്നയിച്ച ആരോപണങ്ങൾ പരാമർശിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. സലാത്തിനോട് മുജാഹിദികൾക്ക് വിരോധമില്ല. പിന്നെ മുജാഹിദികൾ എന്തിനെ എതിർക്കുന്നത്? ദീനിന്റെ ആദർശത്തിന് വിരുദ്ധമായി ഓരോരുത്തരും പടച്ചുണ്ടാക്കുന്ന സലാത്തുകൾ, ദീനിന്റെ ആദർശത്തിന് വിരുദ്ധമായി പടച്ചുണ്ടാക്കുന്ന സലാത്തുകൾ, അതേപോലെ അതിന്റെ പേരിലുണ്ടാക്കുന്ന ചടങ്ങുകൾ, ഇതിനെയൊക്കെ മുജാഹിദികൾ എതിർക്കുന്നത്. ഇവിടെ ഈ നടക്കുന്ന മുട്ടിപ്പടിയിൽ നടക്കുന്ന സലാത്ത്, മുട്ടിപ്പടിയിൽ നടക്കുന്ന സലാത്ത് ഉണ്ടല്ലോ, ആ സലാത്തിനെ മുജാഹിദികൾ എതിർക്കുന്നു. കാരണം എന്താ? റമദാനിൽ അങ്ങനെ ഒരു പ്രത്യേക പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ഒരു സലാത്ത് മജ്ലിസ് റസൂല് പഠിപ്പിച്ചിട്ടില്ല. സുന്നത്തിലുണ്ടോ? അഹ്ലു സുന്നാ വൽ ജമാ, അതാ അഹ്സനിയുടെ നിർവചനം. സുന്നത്തിലുണ്ടോ റമദാൻ 27 സലാത്ത്? ജമാഅത്തിലുണ്ടോ? ഞാൻ പറഞ്ഞതല്ലോ, അതാ ഞാൻ പറഞ്ഞത്, നിർവചനം പറഞ്ഞതോടുകൂടി മൂപ്പര് കുടുങ്ങി. സുന്നത്തിലുണ്ടോ? ജമാഅത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അഹ്ലു സുന്നാ വൽ ജമാഅ റമദാൻ 27 പള്ളിയുടെ പുറത്ത് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് സലാത്ത് ചെല്ലുന്ന ഏർപ്പാട് ഏത് സുന്നത്തിലുണ്ട്? ഏത് ജമാഅത്തിലുണ്ട്? ഇല്ല. പിന്നെ എവിടെയാ ഉള്ളത്? അത് നമ്മളെ ഇച്ഛയിലാണ്, നമ്മളെ ഇഷ്ടമാണ്, നമ്മുടെ ആവേശമാണ്. സഖാഫി തന്നെ പറയുന്നത് കേൾക്കൂ. ഇല്ലല്ലോ, അപ്പോ ആ ആളുകളൊക്കെ അവർക്ക് ഒന്നുകൂടി, അവർക്ക് ഒരുമിച്ചുകൂടി സംഘമായി ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പ്രാർത്ഥിച്ച് സ്വലാത്തിലി ഒരു രാത്, അത് ചിലപ്പോ വീട്ടിലോ നാട്ടിലോ ഇരുന്ന്, ചിലപ്പോ അത് തുറഞ്ഞ നേരെ ഇരുന്നിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾക്കൊക്കെ ഒരാവേശം നൽകി, ഒരാവേശം നൽകി, ഒരാവേശം നൽകി. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു സുന്നത്ത് ഒരു മൈതാനത്ത് വെച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ നടത്തിയാൽ അത് ബിദഅത്ത് എന്ന് പറയാൻ നിന്റെ കയ്യിൽ പ്രമാണമുണ്ടോ? അപ്പൊ ആവേശത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ആവേശത്തിന് വേണ്ടി ദീനെ തോന്നിയത് ഉണ്ടാക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ഇല്ലേ? ഞാൻ പറയുന്നില്ല. 2004 നവംബർ 12 പുറത്തിറങ്ങിയ റിസാലയിൽ കോടമ്പുഴ ബാബ മുസ്ലിം എഴുതി വെച്ചത് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. ദിക്റി സലാത്ത് ഏകാഗ്ര മനസ്സിന്റെ ഭക്തിതാപത്താൽ നിർഗളിക്കുന്ന ചുടുബാഷ്പങ്ങൾ കൊണ്ടാണ് കദറിന്റെ രാത്രിയിൽ ലോകരക്ഷിതാവിന്റെ പടിവാതിക്കൽ സങ്കടഹർജി കുറിക്കേണ്ടത്. സമ്മേളനങ്ങൾക്കോ ആൾക്കൂട്ടങ്ങൾക്കോ അല്ല ആ പ്രാധാന്യം. പള്ളിയിലെ ലഭ്യമായ സൗകര്യത്തിലിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം കദറിന്റെ രാത്രി സമ്മേളന നഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല. അത് നമ്മുടെ പൂർവികരുടെ മാതൃകയ്ക്ക് നിരക്കുന്നതുമല്ല. മുജാഹിദല്ല റിസാലയ പറയണത്. അത് ഭംഗിയല്ല, പൂർവികരുടെ മാതൃകയില്ല, സുന്നത്തുമല്ല, ജമാഅത്തുമല്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലില്ല. ഇനിയോ ഓരോ സന്ദർഭത്തിനും ഇസ്ലാം നിശ്ചയിച്ച ചില സുന്നത്തുകളുണ്ട്, അത് വിട്ട്, സക്കാഫിക്കുള്ള മറുപടിയാ കോടമ്പഴ പറയണത്, അത് വിട്ട് ആവേശാധിക്യത്താൽ, ആവേശത്തിന് വേണ്ടി എന്നല്ലേ സക്കാഫി പറഞ്ഞത്? കോടമ്പഴ പറയുന്നു ആവേശാധിക്യത്താൽ നാം പുതിയ ആചാരങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല.
ഇതേ മുജാഹിദികൾ പറഞ്ഞിട്ടുള്ളൂ. അത് മുജാഹിദികൾ പറഞ്ഞ സലാത്തിനോടുള്ള വിരോധമെന്നത് എങ്ങനെ? ഇനി ഈ സലാത്ത് ഇവർ തുടങ്ങിയത് സലാത്തിനോടുള്ള സ്നേഹം കൊണ്ടാ അല്ല, ആണെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ആര് സലാത്ത് ചെല്ലുന്നത് കണ്ടാലും സന്തോഷിക്കണം അല്ലേ? ഞാൻ സാധാരണ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. ഇവിടെ ഈ ഹൈവേയിൽ, ഇവിടെ നിങ്ങൾ ഈ ഭാഗത്തുള്ള കച്ചവടക്കാരൊക്കെ കൂടി ചേർന്ന് ഹൈവേയിലൂടെ പോകുന്ന ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി തണുത്ത വെള്ളം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഒരു കൂളറും അതിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള സൗകര്യവും അത് പരിപാലിക്കാൻ ഒരാളെയൊക്കെ ഏർപ്പാട് ചെയ്തു. ആളുകൾ നിരന്തരമായി പോകുന്നവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അപ്പുറത്തുള്ള കച്ചവടക്കാർക്ക് തോന്നി, ഇതിലെ അപ്പുറത്തെ ട്രാക്കിലൂടെ പോകുന്ന ആളുകൾക്ക് പ്രയാസമാണല്ലോ ഇത് കുടിക്കാൻ, അതുകൊണ്ട് നമ്മൾ ഇപ്പുറം ഒന്നുണ്ടാക്കുക എന്ന് അപ്പുറത്തെ കച്ചവടക്കാർക്കും തോന്നി. അവരും അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങുമ്പോ ഇപ്പുറത്തുള്ള കച്ചവടക്കാരെന്താ പറയാ, സാധാരണ വെറും ഒരു സാധാരണക്കാരൻ, കിതാബ് ഓതിയിട്ടില്ല, അറബിക്കോളേലും പഠിച്ചിട്ടില്ല, ദർസിലും പഠിച്ചിട്ടില്ല, ആ സാധാരണക്കാരൻ എന്താ പറയാ, നന്നായി